വളരെ വർഷങ്ങളായി മലയാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജഗതി ശ്രീകുമാർ എന്ന മഹാപ്രതിഭയുടെ തിരിച്ചുവരവിനായി. വല്ലപ്പോഴും മാത്രമാണ് പുറം ലോകത്തേക്ക് അദ്ദേഹം എത്തുന്നതും തൻ്റെ പ്രേക്ഷകരെ കാണുന്നതും. തനിക്കൊപ്പം അരങ്ങ് തകർത്തവർ ഓരോരുത്തരായി കുഴിഞ്ഞു പോകുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇപ്പോഴിതാ വളരെ വർഷങ്ങൾക്ക് ശേഷം അപൂർവമായ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചിരിക്കുകയാണ്. നടൻ ശ്രീനിവാസനും ജഗതി ശ്രീകുമാറും ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ വരദാനമായ ആ ഒത്തുചേരൽ സംഭവിച്ചത് ഫ്ലവേഴ്സ് ടിവിയുടെ കോമഡി അവാർഡ്സ് വേദിയിലാണ്. രണ്ടുപേരും അസുഖങ്ങളെ തുടർന്ന് സിനിമയിൽ അത്ര സജീവമല്ല. വല്ലപ്പോഴും മാത്രമാണ് ശ്രീനിവാസൻ സിനിമകൾ ചെയ്യുന്നത്. സിനിമയെ ജീവവായു ആക്കിയവർ അവശതയോടെ കസേരകളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ആരാധകർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ്. ശ്രീനിവാസൻ ജഗതി കോംബോയിൽ പിറന്ന കോമഡികൾക്കെല്ലാം ഇന്നും ആരാധകരുണ്ട്. ലാസർ എളേപ്പൻ, ചക്കച്ചാൻ പറമ്പിൽ ജോയ്, മൊയ്ദ്യൂട്ടി ഹാജി, ഇരുന്തലക്കാടൻ, സരോജ് കുമാർ, പച്ചാളംബാസി തുടങ്ങി ഒട്ടനവധി ഹിറ്റ് കോംബോകൾ ഇരുവരും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പ്രിയ സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് തലോടുന്ന ശ്രീനിവാസിൻ്റെ വീഡിയോ ആരുടെയും കണ്ണു നിറയ്ക്കും. അസുഖങ്ങൾക്കിടയിൽ നിന്ന് തിരികെ സിനിമാ സെറ്റുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ശ്രീനിവാസൻ. കുറുക്കൻ എന്നൊരു സിനിമ അടുത്തിടെ അഭിനയിച്ചു പൂർത്തിയാക്കി. ഇനിയും എന്തെങ്കിലുമൊക്കെ എഴുതണം, അഭിനയിക്കണം എന്നൊക്കെ തന്നെയാണ് ശ്രീനിവാസിൻ്റെ മോഹം. അച്ഛൻ്റെ ആരോഗ്യം തിരികെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല മരുന്ന് സിനിമ തന്നെയാണെന്ന് മകൻ വിനീത് ശ്രീനിവാസൻ അടുത്തിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ തടയാതെ അവ ചെയ്യാൻ ശ്രീനിവാസനെ കുടുംബവും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇന്നും വേദികളിൽ വരുമ്പോൾ ഒട്ടും പുതുമ നഷ്ടപ്പെടാത്ത കൗണ്ടറുകൾ ശ്രീനിവാസൻ പറയാറുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം മഴവിൽ മനോരമയുടെ അമ്മ ഷോയിൽ ശ്രീനിവാസൻ പ്രത്യക്ഷപ്പെട്ടത് ആരാധകരും സിനിമാപ്രേമികളും ആഘോഷിച്ചിരുന്നു. ജഗതി ശ്രീകുമാർ ഏറ്റവും അവസാനമായി അഭിനയിച്ചത് CBI 5 അങ്ങനെയെങ്കിലും ജഗതി ശ്രീകുമാറിനെ ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിച്ചല്ലോ എന്നതാണ് ആരാധകർക്ക് ആശ്വാസം പകരുന്നത്. 2012 മാർച്ചിൽ മലപ്പുറം തേഞ്ഞിപ്പാലത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തെ തുടർന്നാണ് ജഗതി അഭിനയ രംഗത്ത് നിന്നും പിൻവാങ്ങിയത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ഇപ്പോഴും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ജഗതിയുടെ വിശേഷങ്ങളും ചിത്രങ്ങളും വീഡിയോയും മക്കൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട്.